ഒരു നാടിന്റെ സാംസ്കാരിക അടയാളമായി നിലകൊണ്ട ജലസ്രോതസ് സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് കുളം നവീകരിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ജലക്ഷാമം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഉദനൂർ ഗ്രാമത്തിന്റെ അനുഗ്രഹമായ ക്ഷേത്രപാലക ക്ഷേത്രകുളം വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ നവീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത യോഗം ചേർന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം യോഗം ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സുമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ, M. രാഘവൻ, PV അനിൽകുമാർ, C. കുഞ്ഞികൃഷ്ണൻ, K. വി. ജതീന്ദ്രൻ, K. എൻ. വാസുദേവൻ നായർ, K. വി. ഗോപാലൻ, എഞ്ചിനീയർ A. മാധവൻ എന്നിവർ സംസാരിച്ചു. കടുത്ത വേനലിലും പറ്റാത്ത കുളത്തിന്റെ അരികുകൾ ഇടിഞ്ഞും പടവുകൾ തകർന്നും കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പാർശ്വഭിത്തികൾ തകർന്ന് മഴക്കാലത്ത് പുറത്തുനിന്നുള്ള വെള്ളവും മണ്ണും ഒഴുകിയെത്തി കുളത്തിൽ മൺതിട്ട രൂപപ്പെടുകയാണ്. പടവുകൾ തകർന്നതിനാൽ കുളത്തിലിറങ്ങുന്നവരുടെ കാലുകൾ പടവുകൾക്കിടയിൽ കുരുങ്ങി തെന്നി വീണ് പരിക്കുപെട്ടുന്നതും പതിവാണ്. പൗരാണിക പ്രൌഢിയോടെ ക്ഷേത്രകുളം നവീകരിക്കുന്നതിന് ഏകദേശം 1 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിടുന്നത്. M. വി. കുഞ്ഞിക്കോരൻ ചെയർമാനും M. രാഘവൻ കൺവീനറും A. മാധവൻ ട്രഷററുമായ സമിതിയാണ് ക്ഷേത്രകുള നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക.